ഹിരോഷിമ നാഗസാക്കി ദിനം വേറിട്ട രീതിയിൽ ആചരിച്ച് ഒളകര ജി എൽ പി സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബിന് കീഴിൽ ഒരുക്കിയ യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായിരുന്നു. യുദ്ധം മനുഷ്യന് നൽകുന്നത് ദുരിതവും ദുഃഖവും മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്ക ജപ്പാനു മീതെ വർഷിച്ച ആറ്റംബോംബ് ആക്രമണത്തിൽ നിലത്തു വീണുകിടക്കുന്ന കുട്ടികൾ കൂടെ ദയനീയ രംഗം കാണാനായി സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം സടക്കോ കൊക്കുമായി ദുരിതം മാറാൻ ആയിരം സടക്കോ കൊക്കുകളെ ഉണ്ടാക്കുന്നതിനിടയിൽ മരണമടഞ്ഞ സടക്കോ സസാക്കി എന്ന ജപ്പാനി പെൺകുട്ടിയും. ഇതായിരുന്നു ദൃശ്യാവിഷ്കാരം. ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയുമില്ല. യുദ്ധത്തെ എതിർക്കുന്നതോടൊപ്പം യുദ്ധത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ പ്രവർത്തിക്കുന്നതാണ്. യുദ്ധത്തിനെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കൽ, യുദ്ധവെറി അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവുമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സമാധാനത്തിന്റെ ആയിരം സടക്കോ കൊക്കുകളെ നിർമ്മിക്കുന്ന ഒറിഗാമി ശില്പശാല, ഡോക്യുമെന്ററി പ്രദർശനം, പ്രശ്നോത്തരി എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ കെ ശശികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, അതുപോലെ തന്നെ ആഗസ്റ്റ് 9 നാഗസാക്കി ദിനം, ഇത് രണ്ടും വലിയ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. അമേരിക്ക ജപ്പാനിൽ ബോംബിട്ടുകൊണ്ട് അവിടെയുള്ള ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കിയ ഒരു സംഭവമാണ് ഹിരോഷിമ ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓഗസ്റ്റ് 6 ഹിരോഷിമയില് ബോംബിട്ടതിന്റെ ഫലമായിട്ട് അവിടെ ഉള്ള ഒരു കുട്ടിക്ക് അസുഖം ബാധിച്ചപ്പോ എന്താണ്, ആ കുട്ടിക്ക് 2 വയസ്സിലെപ്പോഴാണ് ഈ അസുഖം ബാധിക്കുന്നത്. അങ്ങനെ കുട്ടി വലുതായപ്പോ അസുഖം മൂർച്ഛിച്ചു, അതായത് അസുഖം കൂടിയപ്പോ ആ ജപ്പാനില് അന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്താണ് ഇതേപോലെ പേപ്പർ കൊണ്ട് 1000 കൊക്കുകളെ നിർമ്മിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നിറവേറും, ആഗ്രഹം സാധിക്കുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ സടാക്കു എന്ന് പറയുന്ന പെൺകുട്ടി ആഗ്രഹിച്ചു. എന്തായിരിക്കും ആഗ്രഹിക്കുക? ആ കുട്ടിയുടെ അസുഖം മാറണം എന്നൊരു ആഗ്രഹം ഉണ്ടായി ആ കുട്ടിക്ക്. അങ്ങനെ ആ കുട്ടി പേപ്പർ എടുത്തിട്ട് 1000 കൊക്കുകളെ നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷെ അധ്യാപിക റംസീന ഹിരോഷിമ ദിന സന്ദേശം നൽകി. പിടിഎ പ്രസിഡന്റ് പി പി അബ്ദുസമദ് അധ്യക്ഷനായി. സോമരാജ് പാലക്കൽ, സൈദലവി, പ്രമോദ് കുമാർ, കുട്ടൻ മാഷ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ നബീൽ, വി ജംഷീദ്, സദഖത്തുള്ള എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വള്ളിക്കുന്ന് മണ്ഡലത്തിലെയും പരിസര പ്രദേശത്തെയും പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.